എല്ലാ കൂട്ടുകാർക്കും സൂൾ റബ്ബി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിസാം എൻ എസ്. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ആധാറിൻ്റെ തന്നെ ഒരു വിർച്വൽ ഐ ഡി കാർഡാണ്. അതായത് നമുക്ക് വേണ്ടി ആധാർ തന്നെ നൽകുന്ന ഒരു വിർച്വൽ ഐഡൻറ്റി കാർഡാണ് നമ്മളിന്ന് ഈ അധ്യായത്തിലൂടെ പരിചയപ്പെടുന്നത്. അതായത് നമ്മൾ സാധാരണ ആധാർ കാർഡ് എന്ന് പറഞ്ഞാൽ ഒരു പേപ്പർ ആയതുകൊണ്ട് നമുക്കത് എല്ലായിടത്തും കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ കളഞ്ഞു പോകുമോ എന്നുള്ള ഭയം, അല്ലെങ്കിൽ അത് കീറിപ്പോകുമോ എന്നുള്ള ഭയം, അങ്ങനെ അത് നമ്മളെ പലപ്പോഴും അങ്ങനെ അസ്വസ്ഥമാക്കാറുണ്ട്. അപ്പം ആ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആധാറിൻ്റെ ടീം വിർച്വൽ ആധാർ എന്നുള്ള ഒരു സംരംഭമായി നമുക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. അതായത് ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമുക്കൊരു വിർച്വൽ ആധാറായിട്ട് നമുക്ക് കണക്കാക്കാം. ഇതിനെ പറഞ്ഞു വരുന്നത് എം ആധാർ എന്നാണ്. ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം എം ആധാർ എന്ന് ടൈപ്പ് ചെയ്യുക. എം ആധാർ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ കിട്ടും. യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ആയിരിക്കും ആപ്ലിക്കേഷൻ നമുക്ക് നൽകിയിരിക്കുന്നത്. അതായത് ആധാറിൻ്റെ ഒഫീഷ്യൽ തന്നെ ആപ്ലിക്കേഷൻ തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പ് വരുത്താം. അപ്പം അതിനുശേഷം നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കും, എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ കാണിക്കും. നമ്മളതൊക്കെ ഓക്കെ കൊടുത്ത് പോകുക. പിന്നെ കാണിക്കുന്ന ഗൈഡ് ലൈനാണ്, അതൊക്കെ നമുക്കൊന്ന് സ്കിപ്പ് ചെയ്യാം. സ്കിപ്പിന് ശേഷം നമുക്ക് ഇവിടെ വേണമെങ്കിൽ അത് വായിക്കാം. ഇവിടെ നമുക്കൊരു 4 ഡിജിറ്റ് പാസ്വേഡാണ് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 4 ഡിജിറ്റ് പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് കൊടുത്തതിന് ശേഷം ആ പാസ്വേഡ് ഒന്ന് കൺഫേം ചെയ്യുക. പാസ്വേഡ് കൊടുക്കുന്നതിനുള്ള കാരണം നമ്മൾ ഇനി നമ്മുടെ ഈ വിർച്വൽ ആധാർ കാർഡ് കൈമാറ്റം ചെയ്യുമ്പോൾ നമ്മോട് ഈ 4 ഡിജിറ്റ് പാസ്വേഡ് ചോദിക്കും. ഇത് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഈ നമ്മുടെ ഈ ഒരു വിർച്വൽ ആധാർ കാർഡ് നമുക്ക് കൈമാറ്റം ചെയ്യപ്പെടാൻ പറ്റുന്നത്. അപ്പോൾ ഞാനത് കൊടുത്തു. കൊടുത്തതിന് ശേഷം നമുക്ക് ഏറ്റവും മുകളിൽ കാണുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്യാൻ പറയും. ഓക്കെ, തുടർന്ന് നമ്മുടെ ആധാർ കാർഡിലെ നമ്പർ അതേപോലെ തന്നെ നമ്മളിവിടെ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനു മുമ്പ് നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ മൊബൈൽ നമ്പർ ആധാർ കാർഡുമായിട്ട് മസ്റ്റ് നിർബന്ധമായിട്ട് നിങ്ങൾ ലിങ്ക് ചെയ്തിരിക്കണം. ഇങ്ങനെ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു സേവനം ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ആധാർ കാർഡ് നമ്പർ കൊടുത്തതിന് ശേഷം മെസ്സേജ് ഓപ്ഷൻ വന്നിരുന്നു, അത് ഞാൻ അലോ കൊടുത്തു. എന്നിട്ട് ഞാൻ OTPക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനൊരു OTP മെസ്സേജ് വരണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ ഫോൺ നമ്പർ ആധാറിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കണം. ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യാത്ത പക്ഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നതല്ല. ഓക്കെ, ഞാനിപ്പോൾ എല്ലാം OTP ഒക്കെ എനിക്ക് വന്നു. ഞാൻ നേരത്തെ കൊടുത്ത എൻ്റെ പാസ്വേഡ് എൻ്റർ ചെയ്തു. എൻ്റർ ചെയ്തപ്പോൾ ഞാൻ ഇവിടെ ഓക്കെ കൊടുക്കുകയാണ്. ഓക്കെ കൊടുത്തപ്പോൾ എൻ്റെ ആധാർ കാർഡ് ഇവിടെ കാണിക്കുന്നുണ്ട്. കണ്ടോ എൻ്റെ ആധാർ കാർഡ് കറക്റ്റായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആധാർ കാർഡ് ചോദിക്കുമ്പോൾ ആധാർ കാർഡ് വേണ്ട. ഓക്കെ, പിന്നെ എൻ്റെ തൊട്ടു താഴെയിട്ട് ബയോമെട്രിക്കൽ സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കൊടുക്കണമെങ്കിൽ കണ്ടോ തൊട്ട് താഴെ കണ്ടോ ബയോമെട്രിക് സ്റ്റാറ്റസ്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ആ 3 ഡോട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ബയോമെട്രിക് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ബയോമെട്രിക് ഓപ്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ മറ്റുള്ളവർക്ക് കൈമാറുമ്പോൾ ഈ ഒരു ഓപ്ഷൻ നിങ്ങളെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യും. നമുക്ക് ഇതിനകത്ത് പരമാവധി 3 ആധാർ കാർഡ് വരെ നമുക്ക് സേവ് ചെയ്ത് വയ്ക്കാൻ പറ്റും. കണ്ടോ, ഇതാണ് ബയോമെട്രിക് ലോക്ക്. ഇത് ഞാൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഓരോ വിവരങ്ങൾ കൈമാറുമ്പോഴും പാസ്വേഡ് ചോദിച്ച് കൃത്യമായിട്ട് സുരക്ഷിതത്വം ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് അതുങ്ങൾ കൈമാറാൻ പറ്റുകയുള്ളൂ. തൽക്കാലം ഞാനത് എനേബിൾ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊന്ന് ഓപ്പൺ ചെയ്തത്. ഓക്കെ, നമുക്കിനി ഇതൊന്ന് ഷെയർ ചെയ്ത് നോക്കാം. നമുക്ക് ഏറ്റവും തൊട്ടു താഴെട്ട് ഷെയർ ഇ കെ വൈ സി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. അതായത് നമുക്ക് പല സ്ഥലങ്ങളിലായിട്ട് ചിലപ്പോൾ ആധാർ കാർഡ് അല്ലെങ്കിൽ ആധാർ നമ്പർ അല്ലെങ്കിൽ ആധാറിൻ്റെ പ്രൂഫ് ഷെയർ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ സമയങ്ങളിൽ നമുക്ക് ഈ 3 ഡോട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്പോൾ വീണ്ടും നമ്മോട് പാസ്വേഡ് ചോദിക്കും. ആ പാസ്വേഡ് കൊടുക്കുക, എന്നിട്ട് ഓക്കെ ബട്ടൺ അമർത്തുക. അവിടെ
അപ്പോൾ നമുക്കിവിടെ ഫോണിനകത്തുള്ള ഷെയർ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും കാണിക്കാം. വാട്സപ്പ് വഴി ഷെയർ ചെയ്യാം, ഇമെയിൽ വഴി ഷെയർ ചെയ്യാം, എക്സെൻഡർ വഴി ഷെയർ ചെയ്യാം, ബ്ലൂടൂത്ത് വഴി ഷെയർ ചെയ്യാം, ഏതെങ്കിലും ഗ്രൂപ്പിൽ വേണം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അങ്ങനെ നമുക്ക് ഷെയർ ചെയ്യാം, എന്തൊക്കെ രീതിയിൽ ഷെയർ ചെയ്യാൻ പറ്റും ആ ഒരു രീതിയിലെല്ലാം നമുക്ക് കാണിക്കും. നമ്മൾ നമ്മുടെ ഫോട്ടോയിലൊന്ന് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആധാർ കാർഡിൻ്റെ ബാക്ക് വെച്ച് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഒരു ടാപ്പ് മാത്രം കൊടുത്താൽ മതി, ഒരു സിംഗിൾ ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ ബാക്ക് വെച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞു തന്ന ഒരു വിവരം നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായി തോന്നുന്നു. അപ്പോൾ ദയവായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. സാങ്കേതിക വാർത്തകൾ, കൗതുക വാർത്തകൾ, മൊബൈൽ ടിപ്സ്, കമ്പ്യൂട്ടർ ടിപ്സ് എന്നിവ വളരെ വേഗത്തിൽ നിങ്ങളുടെ മൊബൈലിൽ ലഭ്യമാക്കാൻ സൂൾ വെബ്ലി എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.